ഹലോ, ഇന്ന് നമുക്ക് ഈ ചൂടത്ത് റീഫ്രഷ് ആകാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ നാരങ്ങവെള്ളം ഉണ്ടാക്കിയാലോ, ലെയേർഡ് ലൈം. അപ്പോൾ നമ്മളിതിനു മുമ്പ് ഒരുപാട് വെറൈറ്റി നാരങ്ങവെള്ളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നാരങ്ങവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് നാരങ്ങയാണ്. അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള നാരങ്ങയുടെ നീര് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ആക്കി കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് പഞ്ചസാരയിലോട്ട് എടുത്തിട്ടുള്ളത്, കാരണം നമ്മളിതിലേക്കൊരു സീക്രട്ട് ചേരുവ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിലും മധുരമുണ്ട്, അതുകൊണ്ടാണ് പഞ്ചസാര കുറച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പഞ്ചസാര ഉരുക്കാൻ ആവശ്യത്തിന് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അത് അടിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ നാരങ്ങവെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയും ഇഞ്ചിയൊക്കെ ചേർക്കാറുണ്ട്. ഇതിലത് ചേർക്കുന്നില്ല കേട്ടോ, കാരണം നമ്മളിതിലൊരു സീക്രട്ട് ചേരുവയാണ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഈ നാരങ്ങവെള്ളത്തിൻ്റെ ബേസിക് ഉണ്ടല്ലോ, ഇത് ഞാനിപ്പോൾ ഒരു ജഗ്ഗിലോട്ട് മാറ്റിയാണ്. പിന്നെ നമ്മൾ എത്രയാണോ നാരങ്ങവെള്ളം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വലിയ 3 ഗ്ലാസ് നാരങ്ങവെള്ളമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബോട്ടിൽ നിറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാരങ്ങവെള്ളത്തിലോട്ടുള്ള സീക്രട്ട് ചേരുവ ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം, എന്നാലാണല്ലോ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാൻ 2 വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങേൻ്റെ തൊണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഗ്ലാസിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഷുഗറിൽ കോട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഗ്ലാസ് ഗാർണിഷ് ചെയ്യുന്നത്. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്, ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ലൊരു അട്രാക്ഷന് വേണ്ടിയിട്ടാണ്. അല്ലാതെ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ നല്ല നല്ല റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ലൈമൊക്കെ കുടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അവരിങ്ങനെ ചെയ്യും മൊജിറ്റോ ഒക്കെ കുടിക്കുമ്പോൾ. അപ്പോൾ ഗ്ലാസ് നല്ലപോലെ ഇതുപോലെ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സീക്രട്ട് ചേരുവ ചേർക്കുക കേട്ടോ. റോസ് സിറപ്പാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നാരങ്ങവെള്ളം ഉണ്ടാക്കുമ്പോൾ റോസ് സിറപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നാരങ്ങവെള്ളത്തിന്. പിന്നെ നല്ലൊരു കളറും കിട്ടും. അപ്പോൾ റോസ് സിറപ്പിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഇഷ്ടമുള്ളവർക്ക് എന്താണെങ്കിലും ഈ നാരങ്ങവെള്ളം ഇഷ്ടമാവും. അപ്പോൾ ഓരോ ഗ്ലാസ്സിലേക്കും ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ വീതമാണ് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നാരങ്ങവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു റോസ് കളറാണ് കിട്ടേണ്ടത് വെച്ചാൽ ഇതുപോലെ ഡയറക്റ്റ് നാരങ്ങവെള്ളം റോസ് സിറപ്പിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ല, നമുക്ക് ലെയേർഡ് ലൈമാണ് വേണ്ടതെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ പതുക്കെ നാരങ്ങവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ലെയേർഡ് ലൈം തന്നെ കിട്ടും. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്താൽ മതി. ലെയേർഡ് ലൈമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ കുടിക്കുന്ന സമയത്തൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ റോസ് സിറപ്പ് നാരങ്ങവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആവും. പിന്നെ നല്ലൊരു ലൈറ്റ് റോസ് കളറാണ് വേണ്ടതെങ്കിൽ കുറച്ച് റോസ് സിറപ്പ് ഒഴിച്ചാൽ മതി. ജസ്റ്റ് ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് നല്ലൊരു കളർ കിട്ടില്ല. ഇതിപ്പോൾ ക്യാമറയിൽ കുറച്ച് കൂടുതലായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റിലുള്ള റോസ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ റോസ് ലൈമ് നമുക്കിതുപോലെ ലെയേർഡായിട്ടാണ് ഉണ്ടാക്കാൻ താല്പര്യം വെച്ചാൽ ഇതുപോലെയും ചെയ്താൽ മതി കേട്ടോ. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ നാരങ്ങവെള്ളമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിന് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്നതെന്ന് വിജയ് തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് കേട്ടോ സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ ഫുള്ള് കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.